ഹായ് ഹലോ എല്ലാ സീരിയൽ പ്രേക്ഷകർക്കും മെട്രോസ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം. ഈ ആഴ്ചയിൽ കഴിഞ്ഞ ആഴ്ചയിൽ പോയ സീരിയലുകളുടെയൊക്കെ റേറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ വലിയൊരു ഡിസ്കഷൻ നടത്തിയില്ല. കുറച്ചധികം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതാണ് ഏറ്റവും ഡൗൺ ആയി പോയതെന്നും ഏതാണ് ഏറ്റവും മെച്ചപ്പെട്ടത് എന്നും ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ സീരിയലുകളുടെ റേറ്റിംഗ് ഞാൻ അതിൻ്റെ ആ ഒരു കണക്കുകൾ പറയാം, അതുപോലെ തന്നെ സീരിയലുകളെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ പറയാം. ഇനി ഏതൊക്കെ സീരിയലുകൾ എങ്ങനെയൊക്കെ ബെറ്റർ ആക്കിയാൽ അത് മുന്നോട്ട് പോകും, എങ്ങനെയൊക്കെ ബെറ്റർ ആക്കിയില്ലെങ്കിൽ അവർ താഴോട്ട് പോകും എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളെല്ലാവരും കേൾക്കാൻ കാത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. അതിന് മുന്നേ നിങ്ങൾ ഈ മെട്രോസ്റ്റാർ പ്ലസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സീരിയൽ വിശേഷങ്ങളും സീരിയൽ വാർത്തകളും നിങ്ങൾക്ക് ഇതിലൂടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ കഴിഞ്ഞ ആഴ്ച പോയ വാരം എന്ന് പറയുമ്പോൾ June 4 to June 10 ഉള്ളതാണ്. അപ്പോൾ മുമ്പത്തെ ആഴ്ചയിലെ റേറ്റിംഗ് ഞാനത് പറയാം, അതുപോലെ തന്നെ കമ്പയർ ചെയ്ത് ഇത്തവണത്തെ ഈ ഒരാഴ്ചയിലെ റേറ്റിംഗ്. അപ്പോൾ ഹോട്ട്സ്റ്റാർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും June 4 to June 10 ഉള്ള സീരിയൽ ഏതൊക്കെയായിരുന്നു എന്നും അതിൽ ആ ഒരു എപ്പിസോഡ്സുകൾ ഏതൊക്കെയാണെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെ ഒരു കോമഡി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. സാന്ത്വനം അതുപോലെ തന്നെ കുടുംബവിളക്ക് ഇവർ രണ്ടുപേരുമാണല്ലോ ഫസ്റ്റും സെക്കൻഡും പൊസിഷനിൽ. പക്ഷേ ഇതിൻ്റെ ഇടയിൽ അമ്മ അറിയാതെ ഒന്ന് ചാടിക്കേറി മുന്നിൽ വന്നായിരുന്നു എങ്കിലും അമ്മ അറിയാതെ ഇപ്പോൾ പിന്നോട്ട് തന്നെ പോയി. അതും വളരെ താഴേക്കാണ് അമ്മ അറിയാതെ പോയിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അതിന് മുന്നേ സാന്ത്വനത്തിനും കുടുംബവിളക്കിനും എന്താണ് സംഭവിച്ചത്? അത് കഴിഞ്ഞ ആഴ്ചയിലെ റേറ്റിങ്ങിൽ സാന്ത്വനം 17.5 കുടുംബവിളക്ക് 17 ആയിരുന്നു. എന്നാൽ ഈ ആഴ്ചയിൽ അതിന് നേട്ടവും ഇല്ല കോട്ടവും ഇല്ല, അങ്ങനെയുള്ള രണ്ട് സീരിയലുകളാണ് സാന്ത്വനവും കുടുംബവിളക്കും. സാന്ത്വനത്തിന് ഈ ആഴ്ചയും 17.5, കുടുംബവിളക്ക് ഈ ആഴ്ചയിലും 17. അപ്പോൾ പ്രേക്ഷകരുടെ ഒരു മീൻസ് ഉണ്ടായിരുന്ന അതേ പ്രേക്ഷകർ അതേപോലെ നിലനിർത്താൻ സാധിച്ചു എന്ന് വേണമെങ്കിൽ ഈ രണ്ട് സീരിയലിനെ കുറിച്ചും പറയാം. പക്ഷേ ഒരു പ്രത്യേകിച്ചൊരു കയറ്റവും ഇറക്കവും ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. ഇനി അമ്മയറിയാതെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ഒരു ത്രില്ലർ പരമ്പരയാണ്. പക്ഷേ അതിലേക്ക് മറ്റു കുറച്ചധികം കുടുംബ പ്രശ്നങ്ങളും അതുപോലെ ഒന്നും ആർക്ക് മനസ്സിലാകാത്ത ഒരു പ്രണയകഥയും ഒക്കെ കൊണ്ടുവന്ന് കൊനഷ്ടാക്കി അതങ്ങോട്ട് ദഹിക്കാൻ എന്തായാലും യൂത്ത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടില്ല. അത്തരത്തിലുള്ള ഒരു പ്രണയ ട്രാക്ക് എടുത്തുകൊണ്ട് വന്ന്, അതായത് വിനീത്, അപർണ, യദു, രസിക അങ്ങനെ കുറേ കഥകൾ കൊണ്ടുവന്നിട്ടിട്ട് 17.5, അതായത് കഴിഞ്ഞ നമ്മുടെ സാന്ത്വനം റേറ്റിങ്ങിൽ ഫസ്റ്റ് നിന്ന സാന്ത്വനത്തിൻ്റെ അതേ റേറ്റിംഗ് നേടിയ അമ്മയറിയാതെ ഇത്തവണ പോയിരിക്കുന്നത് 16.8. അപ്പോൾ അമ്മയറിയാതെ വലിയൊരു തിരിച്ചടിയാണ് നേരിട്ടിരിക്കുന്നത്. പ്രധാന കാരണം ഈ ഒരു കാര്യം തന്നെയാണ്. നമുക്കറിയാം കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് എന്തെങ്കിലും ഒരു എപ്പിസോഡിൽ അമ്പാടിയെ അലീനയും കാണിച്ചു കഴിഞ്ഞാൽ പിന്നീട് കഥയിൽ കാണിക്കുന്നത് മുഴുവൻ നമ്മുടെ വിവർണ പുരാണം എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ആ ഒരു ട്രാക്കാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് മാറ്റുകയാണെങ്കിൽ അമ്മയറിയാതെ രക്ഷപ്പെടും. അത് മാത്രമല്ല, അമ്മയറിയാതെയിൽ ഇന്നും എല്ലാവർക്കും അമ്പാടിയുടെ ആ ഒരു കരുത്തുറ്റ പെർഫോമൻസ്, അതുപോലെ അലീന ഒപ്പം നിന്നുകൊണ്ടുള്ള അലീനയുടെ ആ ഒരു സംസാരവും പെരുമാറ്റവും ഒക്കെ എല്ലാ പ്രേക്ഷകർക്കും ഇഷ്ടമാണ്. ഇനി അടുത്ത സീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൗനരാഗം. മൗനരാഗത്തിന് വലിയ പ്രശ്നമൊന്നും ഇല്ല. മൗനരാഗം എത്ര ലെങ്തായിട്ട് വലിച്ചു നീട്ടി കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞാലും ശരി, അവർ ഓരോ സ്റ്റോറീസ് ഒരു പുതിയ സ്റ്റോറീസ് അവർ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിൽ സക്സസ് ആണ്. അത് ആ സ്റ്റോറി എങ്ങനെയോ ആയിക്കോട്ടെ, പക്ഷേ അതിന് ഓഡിയൻസിനെ, അതായത് മീൻസ് ജനങ്ങളുടെ ഇടയിൽ കൊണ്ടുപോയി അത് കാണിച്ചു കൊടുത്ത് കൊണ്ടുവരാൻ ഇന്നും മൗനരാഗത്തിന് സാധിച്ചിട്ടുണ്ട്. മൗനരാഗം ലാഗ് എടുപ്പിക്കുന്ന സീരിയലാണെന്ന് എല്ലാവരും പറയും. അതായത് മീൻസ് കല്യാണി ഇതുവരെ സംസാരിച്ചിട്ടില്ല, പക്ഷേ കല്യാണി ഇതുവരെ സംസാരിച്ചില്ലല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതിലും ഇതിൻ്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് സംഘർഷങ്ങളും എല്ലാം കൊണ്ടുവന്ന ആ കഥ മറ്റൊരു ലെവലിലേക്ക് എത്തിക്കാൻ ഉറപ്പായിട്ട് മൗനരാഗത്തിന് സാധിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ക്യാമ്പസ് ലവ് സ്റ്റോറി കൂടെവിടെ. കൂടെവിടേക്ക് വലിയ പ്രശ്നമൊന്നും സംഭവിച്ചിട്ടില്ല, ഒന്ന് കയറി വരികയാണ്. അതായത് മീൻസ് നമുക്കറിയാം കൂടെവിടെ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ഒരു സീരിയലാണ്. എന്നാൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റുകളാണ് അതിൽ അഭിനയിക്കുന്നത് എന്നുള്ളതൊരു വലിയ കാര്യമാണ്. അപ്പോൾ ഋഷി, സൂര്യ ഇവരുടെ പ്രണയം, അതിൻ്റെ കൂടെ തന്നെ ആദിസാറ്, അതുപോലെ അതിഥി ടീച്ചറ്, പിന്നെ റാണിയമ്മ എന്ന് പറയുന്ന വില്ലത്തിക്ക് ആരാധകർ വരെയുണ്ട്. അത്രയധികം റാണിയമ്മ എന്ന് പറഞ്ഞ വില്ലത്തെ എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്. പിന്നെ കൂടെവിടേക്ക് എന്തുകൊണ്ട് റേറ്റിംഗ് ഇല്ല എന്ന് വെച്ചാൽ എല്ലാത്തരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സീരിയൽ അല്ല കൂടെവിടെ. കൂടെവിടേക്കകത്ത് കൊണ്ടുവരുന്ന സ്റ്റോറീസ് യൂത്തിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട്, അതായത് കോളേജ് സ്റ്റുഡൻസിനെ ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ കൊണ്ടുവരുന്ന ഒരു പരമ്പര.
കമ്പനിയാണ്. കഴിഞ്ഞ ഒരാഴ്ച പരിശോധിക്കുകയാണെങ്കിൽ കോളേജിൽ നടക്കുന്ന സംഭവങ്ങൾ ഒരുപാടായിരുന്നു. അതുപോലെ ഋഷിയും സൂര്യനും തമ്മിലുള്ള പ്രണയം അല്ലാതെ ഒരു കുടുംബത്തിനകത്ത് കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിലേക്ക് പോകുന്നില്ല. എന്നാൽ ഇനി കൂടെവിടേക്ക് നല്ലൊരു സസ്പെൻസ് കടന്നു വരുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അതിൻ്റെ റിവ്യൂവിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. മെട്രോ സ്റ്റാറിൽ അതിൻ്റെ റിവ്യൂ കാണും, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. പിന്നെ അതുപോലെ ഈ ഒരു പ്രൈം ടൈമിലുള്ള ഒരു സീരിയൽ സസ്നേഹമാണ്. സസ്നേഹത്തിൻ്റെ ടൈം അതാണെങ്കിൽ കൂടിയും മികച്ചു നിൽക്കുന്ന ഒരു സീരിയലാണ്. അതായത് ഒരു 6 മണി 6:30 ടൈമിലൊക്കെ സീരിയലുകൾ കാണുക എന്ന് പറയുന്നത് പല വീട്ടമ്മമാർക്കും വീട്ടച്ഛന്മാർക്കും ഒക്കെ ഒരുപോലെ ഡിഫിക്കൽട്ടാണ്. പക്ഷേങ്കിലും നല്ലൊരു സീരിയലാണ് സസ്നേഹം. ഇനി ഉച്ചയ്ക്കത്തെ സീരിയലുകളിൽ ടോപ്പ് 1 ആയിട്ടുള്ള നമ്പർ 1 സീരിയൽ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട തൂവൽ സ്പർശമാണ്. തൂവൽ സ്പർശത്തിന് എല്ലാ ഇപ്പോഴും അതിൻ്റെ റേറ്റിംഗ് കൂടിക്കൂടി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതായത് കഴിഞ്ഞ വട്ടം 4.2 ആണെങ്കിൽ ഈ വട്ടം 4.3. പിന്നെ ആഫ്റ്റർനൂൺ സെഷൻ ആയതുകൊണ്ട് തന്നെ അവിടെ ഈ ഒരു റേറ്റിംഗ് ആണ് മികച്ച റേറ്റിംഗ്. പണ്ടൊക്കെ ആഫ്റ്റർനൂൺ സീരിയൽസിന് ഉറപ്പായിട്ട് ഒരു 3 ആയിരുന്നു റേറ്റിംഗ്. പക്ഷേ അതിനേക്ക് ക്രോസ് ചെയ്ത് 4-ലേക്കും 5-ലേക്കും ഒക്കെ കടക്കുകയാണ്. അപ്പോൾ മേ ബി അതൊക്കെ ഒരു 10-ലേക്കൊക്കെ എത്താനായിട്ട് മിക്കവാറും തൂവൽ സ്പർശത്തിന് സാധിക്കട്ടെ. പിന്നെ പാടാത്ത പൈങ്കിളി ഇപ്പോൾ മികച്ചു നിൽക്കുകയാണ്. പാടാത്ത പൈങ്കിളി വലിയൊരു ഡൗൺ ആയിട്ടിരുന്ന ഒരു സീരിയലാണ്, എങ്കിലും നല്ലൊരു മികച്ച റേറ്റിംഗ് ഇപ്പോൾ ഉണ്ട്. 4.1-4, അതായത് തൂവൽ സ്പർശത്തിൻ്റെയൊക്കെ ഒപ്പത്തിനെത്താൻ പാടാത്ത പൈങ്കിളിക്ക് സാധിക്കുന്നുണ്ട്. എന്നാൽ അവസാനമായി രണ്ട് സീരിയലുകൾ നമുക്ക് തുടങ്ങിയ ഈ അടുത്തിടയ്ക്ക് തുടങ്ങിയ രണ്ട് സീരിയലുകളാണ് പളുങ്ക് ദയ. ഈ രണ്ട് സീരിയലുകൾ ഇപ്പോഴും മികച്ചതായിട്ട് വരുന്നില്ല, റേറ്റിംഗിൽ വളരെയധികം താഴോട്ടാണ്. അതിൽ പളുങ്ക് വളരെയധികം വ്യത്യസ്തമായൊരു കഥ പറയുന്ന ഒരു സീരിയലാണ്. മലയാളത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്തൊരു തരത്തിലേക്കൊരു സ്റ്റോറിയാണ് പളുങ്കിൽ പറയുന്നത്. പക്ഷേങ്കിലും ജനങ്ങൾ ഏറ്റെടുക്കാൻ കുറച്ചുകൂടെ താമസിക്കുമെന്ന് തോന്നുന്നു. ഏതായാലും നിങ്ങളുടെ പ്രിയപ്പെട്ട സീരിയൽ ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സീരിയലുകളെക്കുറിച്ചുള്ള സപ്പോർട്ട് മാത്രമല്ല, നിങ്ങൾക്ക് തോന്നുന്ന കുറച്ചധികം നെഗറ്റീവ്സ് കാണുമല്ലോ, ഈ സീരിയലിൽ ഇത് വേണ്ടായിരുന്നു, ഇങ്ങനെ ആയിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നേനെ, അങ്ങനെയൊക്കെ അങ്ങനെയുള്ള നിങ്ങളുടെ കമൻസുകളൊക്കെ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോകണ്ട, സബ്സ്ക്രൈബ് ചെയ്തേക്കുക.